നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ചൈന നമ്മുടെ ശത്രു രാജ്യമാണ്. എല്ലാ മേഖലയിലും ചൈനയ്ക്ക് മുകളിൽ എത്തുവാനുള്ള കഠിനമായ പരിശ്രമം നാം നടത്തി വരുന്നുണ്ട്. എന്നാൽ ചൈനയിൽ നിന്നും പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ്. ഭൂമിയിലെ ചൈനയുടെ ഹോബി അയൽ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളെയൊക്കെ വെട്ടിപ്പിടിക്കാനാണല്ലോ. എന്നിട്ട് അവിടങ്ങളിലൊക്കെ താവളം അടിക്കുന്നതാണ് അവരുടെ രീതി. അതുപോലെ തന്നെ ചന്ദ്രനിൽ 2030 ചൈന താവളം നിർമ്മിക്കുമെന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിന് പൂർണ്ണ പിന്തുണയുമായി, അതായത് ചൈനയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ റഷ്യയുമുണ്ട് എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്ക പടർത്തുന്ന ഒരു കാര്യം. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചൈന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ആ തുടങ്ങിയതിൻ്റെ പര്യവസാനമാകുമ്പോഴാണ് അവർ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അമേരിക്ക ചൊവ്വയെ ലക്ഷ്യമാക്കി കാര്യങ്ങൾ നീക്കുമ്പോൾ ചൈന ചന്ദ്രനിൽ താവളം നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സാധാരണ കാര്യമായി എടുക്കാൻ കഴിയുന്ന ഒന്നല്ല. പല രഹസ്യ നീക്കങ്ങളും ചൈന നടത്തുന്നുണ്ട് എങ്കിൽ കൂടി അവയിൽ മറ്റു രാജ്യങ്ങൾ പങ്കാളികളാവുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായും വിജയത്തിലെത്താറാകുമ്പോഴൊക്കെയാണ് ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിക്കാറുള്ളത്. അതുപോലുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു രാജ്യം ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് ചെയ്തു തുടങ്ങും മുൻപാണെങ്കിൽ ചൈനയുടെ കാര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും കഴിഞ്ഞ ശേഷം, അതായത് അത് വിജയത്തിനോട് അടുത്തെത്തുമ്പോഴാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ചന്ദ്രനിൽ താവളം എന്ന പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപ് തന്നെ ചൈന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പര്യവേഷണങ്ങളും എല്ലാം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഇതിനായി ചന്ദ്രനിലെ അന്തരീക്ഷം ഭൂമിയിൽ പുനഃസൃഷ്ടിക്കുകയും അതിനുള്ളിൽ ഏകദേശം 1 വർഷത്തോളം ഈ പറയുന്ന പര്യവേഷകരെ, അതായത് വിദ്യാർത്ഥികളെയാണ് ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പ്രായം കുറഞ്ഞവരെയാണ് ഇതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അത്തരത്തിൽ പര്യവേഷകരെ ചൈന താമസിച്ച് അവരെ ഇതിനുവേണ്ടി പ്രാപ്തരാക്കിയെടുക്കുകയായിരുന്നു. ഭക്ഷണമൊക്കെ എല്ലാം അവർ സ്വന്തമായി തന്നെ നിർമ്മിക്കണം. ഇപ്പോൾ ചെടികളായാലും പ്രത്യേക അറകളിലൊക്കെ ചെടികളെ വളർത്തി അവയൊക്കെ ഭക്ഷണമാക്കാനുള്ള പ്രത്യേകമായ ഒരു ട്രെയിനിങ് ഇവർക്ക് 1 വർഷത്തോളം പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇവർക്ക് നൽകി വരികയായിരുന്നു. അങ്ങനെ 1 വർഷം ചന്ദ്രനിൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ അവർ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് ചന്ദ്രനിൽ പോയി ജീവിച്ചാൽ മാത്രം മതി. 1 വർഷത്തിൽ കൂടുതൽ എന്തായാലും ചന്ദ്രനിൽ അവർക്ക് ജീവിക്കാൻ കഴിയും. അതിനുള്ള പ്രാപ്തി അവർ നേടിയെടുത്തു കഴിഞ്ഞു. അതിനാലാണ് 2030 ഇത് സംഭവിക്കുമെന്ന് ചൈനീസ് അധികൃതർ പറയുന്നതും. ഇത് പൂർണ്ണമായും പ്രാവർത്തികമായാൽ ഇനി ചൊവ്വയിലേക്കുള്ള പര്യവേഷണം മുഴുവനും ചന്ദ്രനിലിരുന്നു കൊണ്ടാകും ചൈനയും റഷ്യയും നടത്തുക. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ഭീഷണി തന്നെയാണ്. കാരണം ചൊവ്വയെ ലക്ഷ്യമിട്ടുകൊണ്ടല്ല അവരുടെ പരീക്ഷണങ്ങളൊക്കെ ഏകദേശം വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചൈന ഭൂമിക്ക് പുറത്ത് നിന്നുകൊണ്ട് ചൊവ്വയ്ക്ക് വേണ്ടിയുള്ള പരിവേഷണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ മത്സരമായി തന്നെ മാറും. നാസയുടെ ചൊവ്വ ദൗത്യമായ പെർസീവറൻസ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലക്ഷ്യം കണ്ടത്. അതിൻ്റെ വിജയം അമേരിക്ക ആഘോഷിച്ച് തീരും മുൻപാണ് ചൈനയിൽ നിന്ന് അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ലോകത്തെ 2 വൻശക്തികളായ ചൈനയും റഷ്യയും ബഹിരാകാശ പദ്ധതിക്കായി കൈകോർക്കുന്നുവെന്ന് പറയുമ്പോൾ തന്നെ അത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെയും ബഹിരാകാശ ഏജൻസികളുടെ വക്താക്കൾ കരാറിൽ ഒപ്പിട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ള വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ചന്ദ്രൻ്റെയും ബഹിരാകാശത്തിൻ്റെയും പര്യവേഷണത്തിനായി ഒരു ഡാറ്റാ സെൻറ്റർ ഇവർ ഇതിനായി സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ ചാങ് 7, റഷ്യയുടെ ലൂണ 27 ദൗത്യങ്ങളിൽ സഹകരിക്കാൻ അവർ വീണ്ടും പദ്ധതിയിടുന്നുണ്ട്. ഇവ രണ്ടും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡിംഗ് ചെയ്യാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ധാരണാപ്രകാരം ചാന്ദ്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിനായി ഇരു രാജ്യങ്ങളുടെയും ബഹിരാകാശ സംവിധാനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യാന്തര ചാന്ദ്ര ബഹിരാകാശ നിലയമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത്. ഗവേഷണ സഹകരണം ശക്തിപ്പെടുത്തുക, ബഹിരാകാശത്തിൻ്റെ പര്യവേഷണവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഏത് രാജ്യങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്. റഷ്യ ചൈന സംയുക്ത ചാന്ദ്ര ബഹിരാകാശ നിലയത്തിലുള്ള പദ്ധതികൾ ചൊവ്വാഴ്ചയാണ് അവതരിപ്പിക്കപ്പെട്ടത്. സോവിയറ്റ് കാലഘട്ടത്തിലെ പോലെ ബഹിരാകാശ മേഖലയിൽ ശക്തമായ മുന്നേറ്റം നടത്താൻ റഷ്യ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ ചന്ദ്രനിൽ ഒരു താവളം സ്ഥാപിക്കുക എന്നുള്ളത് ചൈനയുടെയും ഒരു അഭിലാഷമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും കൈകോർത്തുകൊണ്ട് ഈ ഒരു പദ്ധതിക്കായി മുന്നിട്ടിറങ്ങുമ്പോൾ ലക്ഷ്യം കാണുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പക്ഷേ ഇത് ചില രാജ്യങ്ങളെ സംബന്ധിച്ച്, അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു മത്സരത്തിന് കാരണമാകും. ഒരു കാലത്ത് റഷ്യ ബഹിരാകാശ രംഗത്ത് സ്വന്തമായി തന്നെ മുൻപന്തിയിൽ വലിയ രീതിയിലുള്ള നേട്ടം കൈവരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ അഴിമതിയും ഒക്കെ കാരണം അവരുടെ ഈ അഭിലാഷങ്ങളൊക്കെ ഇല്ലാതാവുകയായിരുന്നു. അവർക്ക് അത് ലക്ഷ്യം കാണാൻ കഴിഞ്ഞിരുന്നില്ല. സമീപകാലത്ത് ബഹിരാകാശ പരിവേഷണത്തിലും ഗവേഷണത്തിലും വലിയ വിജയങ്ങൾ നേടിയ ചൈനയും അമേരിക്കയും റഷ്യയെ ബഹുദൂരം കടത്തിവെട്ടുന്ന സാഹചര്യത്തിലാണ് ചൈന റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്തായാലും ചൈനയുടെ ഏറ്റവും വലിയ രാജ്യാന്തര ബഹിരാകാശ സഹകരണ പദ്ധതിയായാണ് ഇപ്പോൾ റഷ്യയോട് കൈകോർത്തിരിക്കുന്ന ഈ പദ്ധതിയെ കണക്കാക്കപ്പെടുന്നത്. താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങൾക്കും വേണമെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാമെന്നും ഇരു രാജ്യങ്ങളും പറയുന്നുണ്ട്.
ബഹിരാകാശ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവരുടെ കൂടി സാങ്കേതികത ഇതിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി നമുക്കറിയാം വലിയ രീതിയിൽ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തേണ്ടതിൻ്റെ അത്യന്താപേക്ഷതയുണ്ട്. ഇത് നമുക്കും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം നമുക്ക് അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിനേക്കാൾ വലിയ പദ്ധതികളൊക്കെ നിർമ്മിക്കാൻ കഴിയും, നേട്ടം കൊയ്യാൻ കഴിയും എന്നുള്ളൊരു ചിന്താഗതി ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അത് പ്രാവർത്തികമായ റഷ്യയോടും ചൈനയോടും ഒക്കെ നമുക്ക് അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് കൃത്യമായി പോരാടാൻ കഴിയും. ഈ മേഖലയിലൊക്കെ ഇന്ത്യക്ക് വലിയ രീതിയിൽ നേട്ടം കൊയ്യാൻ കഴിയും. കാരണം നാസയുടെ നേതൃത്വത്തിൽ പല നിർണായകമായ പങ്ക് വഹിച്ച ഇന്ത്യക്കാരുമുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യക്കാരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ് നാസയുടെ ചൊവ്വാദൗത്യം വിജയകരമായതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് കൂടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാവുന്ന ഒരു മേഖല തന്നെയാണ്. അതിന് വേണമെങ്കിൽ ചൈനയുടെ ഈ ദൗത്യമൊക്കെ ഒരു നിമിത്തമായി മാറിയേക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.